നല്ല റിപ്പോർട്ടുകളാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ഓൺ ആക്ഷൻ ഫിലിം എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഫാമിലി കയറി തുടങ്ങിയിട്ടുണ്ട്, അവിടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഇതിന്റെ ഒരു പേസ് എന്താണെന്ന് ആൾക്കാർ ഒന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ശ്രമിക്കുന്നത്. അതിനപ്പുറം ഈ സിനിമയോട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഡീഗ്രേഡിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് അത് ഇപ്പൊ ഡീഗ്രേഡ് ചെയ്താലും ഇല്ലെങ്കിലും സിനിമ നന്നായെന്ന് പിന്നീട് ഓഡിയൻസ് മനസ്സിലായാലും ഡീഗ്രേഡിങ് ചെയ്യുന്ന ഒരു ഒരു രീതിയിൽ വേറെ രീതിയിൽ നല്ലതാണ്, കാരണം വലിയ പ്രതീക്ഷ ഇല്ലാതെ ആൾക്കാർ വരും. ഒരു ഫുൾ ആക്ഷൻ പടമാണെന്ന് വിചാരിച്ചവർക്ക് ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിത് ആക്ച്വലി കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ത്രില്ലർ ആയിട്ട് തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തത്. അത് മനസ്സിലാക്കി ഓഡിയൻസ് വന്നു തുടങ്ങിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം അല്ലാതെയുള്ള ഡീഗ്രേഡിങ്ങിനേക്കാൾ ഉപരി അത് ആ ഒരു അമിത പ്രതീക്ഷ ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഒരിക്കലും ഒരു ധൈര്യപൂർവ്വം ഇങ്ങനെ ഇതിലും വലിയ തൊലിക്കെട്ടിയോടെ നമുക്ക് വന്നിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതല്ല, ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വീണ്ടും നിങ്ങൾ മുമ്പിൽ വരുന്നത്. കാരണം ഇത് എങ്ങനെയാണ് ഈ സിനിമ കാണുന്നത്, പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പേസിംഗ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആൾക്കാരിലേക്ക് ഒന്നും കൂടെ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്.